Hi friends, welcome back to my channel. Appo innathe video ilude Kerala Gramin Bank ATM il ninnum panam engane easy ay pinvalikkam ennu namukku nokkam. Appo ee video ningal skip cheyade muluvan ayittu thanne kaanan shramikkuka. Video ilotte povunnathinu munpayi ente channel idu vare ningal subscribe cheyittillengil onnu subscribe cheythu support cheyyuka. Appo namukku nere video ilotte pokam. Appo adinayittu aadyame ningal aduthulla ATM counter il praveshikkuka. അതേ തുടർന്ന് നമ്മുടെ കൈവശമുള്ള എടിഎം കാർഡ് എടിഎം മെഷീനിലേക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഇൻസേർട്ട് ചെയ്യുക. എടിഎം കാർഡ് ഇൻസേർട്ട് ആയ ഉടൻ തന്നെ നമ്മൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പ്ലീസ് സെലക്ട് യുവർ ലാംഗ്വേജ്. അതായത് നമ്മൾ ഇവിടെ ഭാഷ തിരഞ്ഞെടുക്കണം. ഇവിടെ രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് മലയാളം. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോവുക. അടുത്ത സ്ക്രീനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വുഡ് യു ലൈക്ക് ടു പ്രിൻറ്റ് റെസിപ്റ്റ്. അതായത് നമ്മളിപ്പോൾ പണം പിൻവലിക്കുന്ന ട്രാൻസാക്ഷൻ്റെ റെസിപ്റ്റ് വേണമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ പിൻ നമ്പറാണ്. അതായത് നമ്മുടെ എ ടി എം കാർഡിൻ്റെ നാലക്ക പിൻ നമ്പർ ഇവിടെ കൃത്യമായി തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോവുക. അടുത്ത സ്ക്രീനിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പ്ലീസ് സെലക്ട് യുവർ ട്രാൻസാക്ഷൻ. അപ്പോൾ നമുക്ക് ഈ എ ടി എമ്മിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പണം പിൻവലിക്കുന്നതുകൊണ്ട് ഏറ്റവും മുകളിലായി കാണുന്ന വിഡ്രോവൽ എന്ന ഓപ്ഷൻ കൃത്യമായി തന്നെ സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ പ്ലീസ് സെലക്ട് യുവർ അക്കൗണ്ട് ടൈപ്പ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സേവിങ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾ കൃത്യമായി തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പ്ലീസ് എൻറ്റർ യുവർ എമൗണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്ന തുക ഇവിടെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുക. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോവുക. എമൗണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ്, റിമൂവ് യുവർ കാർഡ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ട്രാൻസാക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻസേർട്ട് ചെയ്ത് വെച്ച നമ്മുടെ എ ടി എം കാർഡ് ഇപ്പോൾ റിമൂവ് ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എ ടി എമ്മിൽ നിന്ന് പൈസയും എടുക്കാവുന്നതാണ്. അപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുവാനായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.